എല്ലാവർക്കും നമസ്കാരം. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അല്പം തിരക്കിലായിരുന്നു. അതായത് എൻ്റെ ഒരു 6 പുസ്തകങ്ങൾ, കാടിനെ കുറിച്ചുള്ള ഒരു 6 പുസ്തകങ്ങൾ വരാനുണ്ട്, കുട്ടികൾക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. അപ്പോൾ അതിൻ്റെ നല്ല വർക്കുണ്ടായിരുന്നു, ജോലി, ഫോട്ടോകൾ കണ്ടെത്തി അത് അയക്കുക, അത്തരം കാര്യങ്ങൾ, കൂടാതെ കുറേ യാത്രകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് വീഡിയോ ഒട്ടും മറന്നിട്ടില്ല. ഒരുപാട് വീഡിയോഗ്രാഫ്സ് ചെയ്ത് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമായാലും ഈ വർഷമൊക്കെ പുതിയ ഈ വർഷമൊക്കെ ഒരുപാട് വീഡിയോസ് വന്യജീവികളുടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് എഡിറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യൽ ഞാൻ മാത്രമല്ല, നമ്മുടെ നല്ല കുറച്ച് സുഹൃത്തുക്കൾ അതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവരുടെ സമയം എങ്ങനെ തിരഞ്ഞെടുക്കണം, ഇത്രയും കണ്ടെത്തലുകളൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾക്കിനി ഈ പുതിയ എപ്പിസോഡിലോട്ട് പോകാം. ഇതിൽ പറയുന്നത് ആനകളെക്കുറിച്ചാണ്. ആനകളെക്കുറിച്ച് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആന ചന്തം വല്ലാത്തൊരു ആകർഷണമാണ്. നമ്മളുടെ മാർഗദാപിതാവിൻ്റെ ചീത വാക്കിൽ നിന്നെടുത്ത കുറേ വീഡിയോഗ്രാഫ്സുകൾ. നല്ലൊരു കൊമ്പൻ, അധികം പ്രായമില്ല, നല്ലൊരു കൊമ്പൻ്റെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മറന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇത് അപകടകരമായ ഒരു സ്ഥലമാണ് ശരി, കാരണം ഏത് നിമിഷം എവിടെ നിന്നും ആന വരാം. ഈ വർഷം പ്രത്യേകതയുള്ള ഇവിടെ മഴയല്ലാത്ത സീസണിൽ നല്ല മഴ പെയ്തു. അപ്പോൾ എവിടെയും പച്ചപ്പാണ്, കാടിൻ്റെ ഇത് മാറി. അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇവിടെ മഴ പെയ്യാത്ത സമയത്ത് മഴ പെയ്യാതെ തന്നെ ഇരിക്കണം. മഴ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ വലിയ കൊമ്പന്മാർ, വലിയ ആനകളൊക്കെ ഇങ്ങോട്ട് മാറി നടന്നുവിടുക. അതുപോലെ വൈൽഡ് ലൈഫിൻ്റെ മൂവ്മെൻറ്റും കുറച്ച് കുറവാണ്. ടൈഗറിൻ്റെ ചെറിയ ശബ്ദങ്ങൾ കേട്ടുള്ളൂ. കഴിഞ്ഞ തവണ നമ്മൾ ടൈഗറിൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്തതാണ്. എൻ്റെ പെണ്ണ് പുളിമാൻ ധാരാളമുണ്ട്. അത് വെജിറ്റേഷൻ കൂടുന്നതിൻ്റെ പേരിലായിരിക്കും പുളിമാൻ ധാരാളം ആയേക്കുന്നത്, പ്രകൃതിയുടെ ഒരു ബാലൻസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയ കുറേ കൊമ്പൻ ആനകൾ, അതിൽ പഴയ ഒരു ആനയുണ്ട് സോക്രട്ടീസ്. അവൻ നല്ല മുളങ്കാട് കയറി നിന്ന് മുള ഉടിക്കുന്നു. അങ്ങനെ കുറേ നമ്മൾ നന്നായിട്ട് പിന്നെ കുറേ പുതിയ ആന. പിന്നെ ഒരു 4 വർഷമായിട്ട് കാണാതിരുന്നൊരു ബെനിറ്റോ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. അധികം വലിപ്പമില്ല. എന്നാലും ആ ആന കഴിഞ്ഞ ദിവസം നേരെ വന്ന്, എങ്ങും നിന്നില്ല, നേരെ വന്നിട്ട് വീടിൻ്റെ മുമ്പിൽ വന്ന് കുറേ നേരം നോക്കി. അത് കഴിഞ്ഞാൽ നടന്നു. അങ്ങനെ കുറേ ചെറിയൊരു കൊമ്പൻ ഇത്
കൊമ്പ്, ഒരു കൊമ്പ് പോയൊരു കൊമ്പൻ, പുഴ നീന്തി കിടക്കുന്ന കൊമ്പൻ, പിന്നെ ഒരു ലൈറ്റ് മങ്ങിയ വേളയിൽ രണ്ട് ആനകൾ തമ്മിലുള്ള, കൊമ്പൻ ആനകൾ തമ്മിലുള്ള ഒരു കളിക്കുന്ന പോലത്തെ ഒരു അഭ്യാസങ്ങൾ, പൂഴിയിൽ ആന കുളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ രീതിയിലുള്ള ആന. അപ്പോൾ അത്തരം കുറച്ച് കൊമ്പന്മാരുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൊമ്പന്മാരുടെ വീഡിയോഗ്രാഫ്സായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ ലൈവിൽ തന്നെ നസീർ എന്ന ചാനലിലെത്തുന്നത്. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വളരെ സന്തോഷം. നന്ദി.